അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഐസ്ക്രീമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതുകൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം വേണം, പിന്നെ കുറച്ച് ഷുഗർ വേണം, ഒരു തുള്ളി ഉപ്പ് വേണം. ഇത്ര സാധനങ്ങൾ മാത്രം മതി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നാട്ടിൽ മാംഗോയുടെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് മാംഗോ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സ്ഡ് ജാറിലേക്ക് മാംഗോ സ്ലൈസ് ചെയ്തതും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ഷുഗറിൽ വ്യത്യാസം വരുത്താം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഉപ്പ് വളരെ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ഒരു നുള്ളിനേക്കാളും വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ ഞാൻ മാങ്ങയൊക്കെ അരച്ച് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കേക്കിന് എടുക്കുന്നത് പോലെ ഓവറായിട്ട് ബീറ്റ് ചെയ്യും, അങ്ങനെ ഭയങ്കര തിക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റഫായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു തിക്നെസ് തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ബീറ്റൊന്നും ചെയ്യേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ആ മാംഗോ നമ്മൾ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ ഐസ്ക്രീമിൽ ഇങ്ങനെ മാംഗോയുടെ പീസസ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 4 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. വെച്ചതിന് ശേഷം ഒന്നുകൂടി എടുത്തിട്ട് മിക്സിയിൽ ഒന്നുകൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇത് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. എന്നിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെടുത്ത് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് നമ്മളുടെ ഐസ്ക്രീം. ഇപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് വരും, നല്ല ഫ്ലഫി ആയിട്ട് വരും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്റ്റർ ആയിട്ട് വരും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നേരത്തെ മിക്സിയിൽ അടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാംഗോയുടെ സ്ലൈസസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഓവർ നൈറ്റാണ് വെച്ചിരുന്നത്, അല്ലെങ്കിൽ 8 to 12 hours ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് നല്ലപോലെ അടച്ച് നേരത്തെ പോലെ തന്നെ അടച്ച് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതേ ഇപ്പോൾ നോക്കി നമ്മുടെ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ മാംഗോ പീസസൊക്കെ അതിൽ കിടപ്പുണ്ട്. വളരെ ടേസ്റ്റാണ്, അടിപൊളി ഐസ്ക്രീമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയാണെന്ന് തോന്നിയേ ഇല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് ഇതുപോലെ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.